മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപ്പടൽ ഉപയോഗിച്ച് മോശയോട് അരളി ചെയ്തത് എന്താണെന്ന് അടുത്ത വാക്യം എന്താ? മോശയുടെ പുസ്തകത്തിൽ. എന്തിനാ മോശയുടെ പുസ്തകത്തിന് കാര്യം പറയുന്നത്? ഇവന്മാർ ഇത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈ അഞ്ച് പുസ്തകത്തിനകത്ത് അകത്തുനിന്ന് ഞാൻ തെളിവെടുത്ത് തരാന്ന് പറയാം. ഇവരതിനപ്പുറത്തുള്ള വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നതിനകത്ത് ഇത് കിടപ്പുണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ അഞ്ച് പുസ്തകത്തിലേ വിശ്വസിക്കുന്നില്ല, അതിനകത്തുണ്ടെന്ന് അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് കർത്താവ് പറയാണ്, അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. അതായത് കർത്താവ് പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശെ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് എന്നോട് ബന്ധമുണ്ട്, ഇസഹാക്കിന് എന്നോട് ബന്ധമുണ്ട്, യാക്കോബിന് എന്നോട് ബന്ധമുണ്ട്, അവരുടെ ദൈവമാണ് ഞാൻ, ആ ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയണമെങ്കിൽ അയാൾ ജീവിക്കുന്ന ആളായിരിക്കണം. കാരണം ജീവനുള്ള ദൈവത്തോട് ബന്ധപ്പെടാൻ അയാൾ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ദൈവം പറയാണ്, അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞ ഈശോ പറയാണ്, മരിച്ചുപോയ അബ്രഹാമിന്റെ ദൈവം എന്നല്ല, ഞാൻ അബ്രഹാമിന്റെ ദൈവം ആയിരുന്നു എന്നല്ല, ഇപ്പോ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇപ്പോഴും അബ്രഹാം എന്നെയാണ് ആരാധിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? അബ്രഹാം ഇപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജീവനോടെയുണ്ട്. എവിടെ? എന്റെ സന്നിധിയിൽ. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. ഇസഹാക്ക് ഇപ്പോ ജീവനോടുണ്ട് എന്റെ കൂടെ, യാക്കോബ് ഇപ്പൊ എൻ്റെ കൂടെ ജീവനോടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചവർ മരിച്ചു പോയിട്ടില്ല, മരിച്ചവർ ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. മനസ്സിലായോ? മരണാനന്തര ജീവിതം ഉണ്ട്, അവർ ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അവരെല്ലാം ജീവനോടെയുണ്ട്. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുന്നതാണ് രക്ഷ എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് പുനരുത്ഥാനമുണ്ട്. ഈ ശരീരം വീണ്ടും ഉയർപ്പിക്കപ്പെടും.